ഹായ് നമസ്കാരം കിച്ചണിലേക്ക് സ്വാഗതം കിച്ചണിയിൽ ഇന്ന് ഓണ സ്പെഷ്യലായിട്ട് നമ്മൾ ചോറിന് ആദ്യം ഒഴിച്ചു കൂട്ടുന്ന പരിപ്പ് കറി ഉണ്ടാക്കുന്ന വിധമാണ് പരിചയപ്പെടുത്തുന്നത് പലരും പല രീതിയിലാണ് ഈ പരിപ്പ് കറി തയ്യാറാക്കുന്നത് അതിലൊരു രീതി ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ ഇനി നമുക്ക് ഈ പരിപ്പ് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ചീനച്ചട്ടയിൽ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് മൂത്ത് പോലെ ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരു മണം വരും ഇതുപോലെ വറുത്തെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ കഴുകി വാരി ഇത് അടുപ്പത്ത് വെക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക ഇതിന് പകരം കുക്കറിനകത്ത് വേണമെങ്കിലും നമുക്ക് വേവിക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കുക 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തേങ്ങയൊന്നും ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കുക അതാവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുപോലെ 1 നുള്ള് മുളക് പൊടി ഇതൊന്നും ചിലർ ചേർക്കാറില്ല പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ പരിവ് ഇനി ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടി ചേർക്കാം അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഇതിലേക്ക് കുറച്ച് അതായത് 1 ടീസ്പൂണോളം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിലർ പരിപ്പ് താളിച്ച് ഒഴിക്കാറുണ്ട് അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിവിടെ താളിക്കുന്നില്ല പകരം പച്ച വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഓണവിഭവമാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഈ പരിപ്പ് കറി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയൊരു ഓണവിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ